ആലപ്പുഴ ചേർത്തലയിൽ നടു റോഡിൽ ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് രാജേഷ് അറസ്റ്റിൽ ജലഗതാഗത വകുപ്പിലെ ജീവനക്കാരനാണ് പ്രതി രാജേഷ് ഇന്നലെ പള്ളിച്ചന്ത കവലയ്ക്ക് സമീപത്താണ് പള്ളിപ്പുറം സ്വദേശി അമ്പലിയെ കൊലപ്പെടുത്തിയത് അവിഹിത ബന്ധം ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണമെന്ന പോലീസ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ ചേരുന്നു മനീഷ് ഗുഡ് മോർണിംഗ് ഇന്നലെ ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നു ഭർത്താവ് എവിടെയെന്ന വിവരം ഇന്നലെ നമുക്ക് ലഭിച്ചിരുന്നില്ല ഇപ്പോൾ അയാൾ പിടിയിലായിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്റ്റീന ഇന്നലെ രാത്രി ഏഴ് മണിക്കാണ് നാടിനെ നടുക്കിയ കൊലപാതകം ഉണ്ടായത് സ്വന്തം ഭാര്യയെ നടു റോട്ടിലിട്ടാണ് വയറ്റിൽ ആഴത്തിൽ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമ്പിളിയുടെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ല പിന്നീട് ചേർത്തല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കഞ്ഞിക്കുഴിയിൽ ആലപ്പുഴ ചേർത്തലയിൽ തന്നെയുള്ള കഞ്ഞിക്കുഴിയിലെ ഒരു ബാറിൻ്റെ മുൻപിൽ ബാർ അടച്ച ശേഷം അതിൻ്റെ മുൻപിൽ അമിതമായി മദ്യപിച്ച് ലക്ക് കെട്ട നിലയിലാണ് രാജേഷിനെ ചേർത്തല പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇന്നലെ കസ്റ്റഡി എടുത്തത് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണ് കൊലപാതകത്തിലേക്ക് കൊലപാതകം നടത്തിയതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നേരത്തെ തന്നെ രാജേഷിനെതിരെ കുടുംബം പരാതിയുമായി എത്തിയിരുന്നു അതായത് രാജേഷിൻ്റെ മറ്റൊരു ബന്ധത്തെ സ്ഥിരമായി വീട്ടിൽ ചോദ്യം ചെയ്തത് വലിയ തർക്കത്തിനും ഒപ്പം തന്നെ രാജേഷ് ഭാര്യ അമ്പിളിയെ മർദ്ദിക്കുന്ന നിലയിലേക്കും എത്തിയിരുന്നു അങ്ങനെ രണ്ടാഴ്ചകൾക്ക് മുൻപ് വിഷയം ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഒപ്പം തന്നെ മകൾ രാജലക്ഷ്മിയെ കൂടി രാജേഷ് ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെ അമ്പിളിയെയും മകൾ രാജ രാജലക്ഷ്മി ഉപദ്രവിക്കുന്ന പരാതി ഗാർഹിക പീഡന പരാതി പോലീസ് സ്റ്റേഷനിലെത്തി പക്ഷേ പോലീസ് സ്റ്റേഷനിലെത്തിയത് പോലീസ് പോലീസിന്റെ നിലയിൽ നിന്ന് അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം രണ്ടു പേരും രണ്ട് വീട്ടിലേക്ക് താമസം മാറ്റി അവരവരുടെ വീട്ടിലേക്ക് താമസം മാറ്റി ഒപ്പം തന്നെ ഇവരെ ഉപദ്രവിക്കാൻ തിരിക്കാനുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുൻപ് രാവിലെ തന്നെ രാജേഷ് എല്ലാ ദിവസവും ചേർത്തല പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ രാത്രി അവിചാരിതമായി ഏഴ് മണി അതായത് തിരുനെല്ലൂർ ബാങ്കിലെ കളക്ഷൻ ഏജന്റാണ് അമ്പിളി ഇന്നലെ പള്ളിപ്പുറം പള്ളിച്ചന്ത സമീപമുള്ള വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ പണം പിരിച്ച ശേഷം ആ പണവുമായി തന്റെ സ്വന്തം വാഹനത്തിലേക്ക് കയറുന്നതിനിടെയാണ് രാജേഷ് പൊടുന്നതിനെ മറ്റൊരു ബൈക്കിലെത്തി വാഹനത്തിലേക്ക് കയറുന്ന അമ്പിളിയെ അവിടെ വെച്ചതിന് വയറ്റിൽ ആഴത്തിൽ കുത്തിയത് പിന്നീട് അമ്പിളിയുടെ കൈവശം ഉണ്ടായിരുന്ന ഈ പണമിടപാട് സ്ഥാപനത്തിലേക്കുള്ള പണവും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ രാജേഷ് അപഹരിച്ചു അവിടെ നിന്നും ബൈക്കിൽ പെട്ടെന്ന് തന്നെ കടന്നു കളയുകയായിരുന്നു പോലീസ് ഇന്നലെ രാത്രി രാജേഷിനായി വലവിരിച്ചു പക്ഷേ രാജേഷിനെ പിടികൂടാൻ സാധിച്ചില്ല അങ്ങനെ അവിചാരിതമായി കൂടിയാണ് പോലീസിനെ കഞ്ഞിക്കുഴിയിലെ ബാറിൻ്റെ മുൻപിൽ മദ്യപിച്ച് ലെക്ക് കെട്ട നിലയിൽ രാജേഷിനെ കസ്റ്റഡി എടുക്കാൻ സാധിച്ചത് എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന വ്യക്തമായ കാരണം അറിയണമെങ്കിൽ ഇന്ന് രാജേഷിനെ കൂടുതൽ പോലീസിനെ ചോദ്യം ചെയ്യേണ്ടി വരും ചോദ്യം ചെയ്ത ശേഷം ഉച്ചയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും ക്രിസ്റ്റീന സ്മിത ശരി മനീഷ് മഹിപ്പാലാണ് വിവരങ്ങളുമായി ചേർന്നത് ആലപ്പുഴ ചേർത്തലയിലാണ് നടു റോഡിൽ ഇന്നലെ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ധാരാരുമായ സംഭവം ഉണ്ടായത് ഇപ്പോൾ ഭർത്താവ് രാജേഷ് അറസ്റ്റിലായിട്ടുണ്ട് ജലഗതാഗത വകുപ്പിലെ ജീവനക്കാരനാണ് പ്രതി രാജേഷ് അതെ ഈ അമ്പിളി ആണെങ്കിലും വീട്ടില് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ഇനി എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെ ആലോചിച്ച് പോകുന്ന സമയത്തായിരിക്കും ഒട്ടും ചിന്തിക്കാതെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് എന്താണ് കാരണമെന്ന് അതുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ വല്ലാത്ത വിഷമം വരും വിഷമം വേദന തോന്നും എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ നേ കുറച്ചു മുമ്പേ നമ്മുടെ ഒരു പ്രേക്ഷകൻ ഒരു മെസ്സേജ് ഇങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് രണ്ടുപേർ തമ്മിൽ യോജിച്ചു പോകുന്നില്ലെങ്കിൽ അതങ്ങ് പിരിഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിച്ചപ്പോ ഈ വാർത്ത വന്നതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും അത്തരം കമന്റ് വന്നത് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള വാർത്തകൾ ബന്ധുക്കൾക്കിടയിൽ കുത്തി കൊലപ്പെടുത്തൽ ഈ രീതിയിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു എന്തിനാണ് ഒരു ജീവൻ ഇങ്ങനെ അപഹരിക്കുന്നത് ഇനി നമ്മൾ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കേണ്ടതുണ്ട് അല്ലെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം